എല്ലാവർക്കും നമസ്കാരം. സാഫർജാൻ ഇഎക്സിൻ്റെ പുതിയ പ്രാക്ടീസ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ക്യുക്ക്ബുക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യുക്ക്ബുക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ക്രെഡിറ്റ് സെയിൽസ് വിത്ത് ഡിസ്കൗണ്ട് അലൗണ്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ മുമ്പ് ക്യുക്ക്ബുക്കിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ മുമ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഒരു ക്രെഡിറ്റ് സെയിൽസാണ്, അതായത് ഇൻവോയ്സ് മോഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രെഡിറ്റ് സെയിൽസാണ്. ഈ ക്രെഡിറ്റിന് സെയിൽ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ ഡിസ്കൗണ്ട് കസ്റ്റമർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന രീതി വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്ലാസ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എന്തായാലും കാണുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോൾഡ് ടു ബെസ്റ്റ് ഇന്ത്യ കമ്പനി, ബെസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നമ്മൾ വിൽക്കുന്നു. ബിൽ നമ്പർ തന്നിട്ടുള്ളത് 25024 ആണ്. ഇപ്പോൾ ഇതാണ് കസ്റ്റമറിൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത്. ഈ ബിൽ നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെയിൽ ചെയ്യണം. എൽ സി ഡി മോണിറ്റർ നമ്മൾ സെയിൽ ചെയ്യുന്നത് 8 എണ്ണമാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 4500 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് വരുന്നത് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് 4500 രൂപക്കാണ്. മൗസ് നമ്മൾ 5 എണ്ണമാണ് സെയിൽ ചെയ്യുന്നത്. ഒരു മൗസിന് 200 രൂപ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഡിസ്കൗണ്ട് അലോ ചെയ്ത് കൊടുക്കുന്നു 100 അല്ലേ, എമൗണ്ട് ആയിട്ടാണ് ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഈ ഡിസ്കൗണ്ട് കൂടി നമുക്കതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്യുന്ന രീതിയാണ്, വളരെ സിമ്പിളായ രീതിയാണ്. നോക്കാം അത്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു ക്രെഡിറ്റ് സെയിൽസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് ക്രെഡിറ്റ് സെയിൽസ് ചെയ്ത്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ് സെയിൽസ് ചെയ്യുന്നത് ക്രിയേറ്റ് ഇൻവോയ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. ക്രിയേറ്റ് ഇൻവോയ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബെസ്റ്റ് ഇന്ത്യ സെലക്ട് ചെയ്യണം. ബെസ്റ്റ് ഇന്ത്യ ഓൾറെഡി ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ബെസ്റ്റ് ഇന്ത്യ ഇവിടെ സെലക്ട് ചെയ്തു. ഇനി അതല്ല പുതുതായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആഡ് ഇൻ ന്യൂ അടിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ബെസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കുന്നു. ഇനി പാർട്ടി കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ബിൽ നമ്പർ അല്ലേ. ബിൽ നമ്പർ എത്രയെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ബിൽ നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ബിൽ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ബിൽ നമ്പർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്നത് 8 എണ്ണമാണ് സെയിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് ആയിട്ട് അല്ലേ. എൽ സി ഡി മോണിറ്റർ ആണ്. അപ്പോൾ എൽ സി ഡി മോണിറ്റർ ഇവിടെ സെലക്ട് ചെയ്യുന്നു. റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 4500 ആണ്. 4500 എന്നുള്ള ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് ഐറ്റം നമുക്ക് മൗസാണ്. മൗസ് നമ്മൾ സെയിൽ ചെയ്യുന്ന എത്ര എണ്ണമാണ്, 5 എണ്ണമാണ് മൗസ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. മൗസ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, മൗസ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മൗസിൻ്റെ റേറ്റ് നമുക്കിവിടെ അവിടെ 200 ആണ് മൗസിൻ്റെ റേറ്റ്. ഓക്കെ, ടോട്ടലി 37000 രൂപക്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഈ 37000 രൂപക്ക് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഇതൊരു ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഈ ക്രെഡിറ്റ് സെയിൽസിൽ 37100 രൂപ നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുക്കണം. അപ്പോൾ 36900 ആണ് നമുക്ക് ടോട്ടൽ എമൗണ്ട്. അതായത് ഇവർക്ക് നമുക്ക് ഇനി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, നേരെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഓക്കെ ഇനി നമ്മളതിൻ്റെ പേയ്മെൻറ്റ് പോവാം. പേയ്മെൻറ്റ് പോകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഡിസ്കൗണ്ടിനെ കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ഇൻവോയ്സസിന് നേരെ ഉണ്ടാവും റെസീവ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. കണ്ടോ, ഈ റെസീവ് പേയ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ക്ലോസ് ചെയ്യാം. നമുക്ക് ഇവർക്ക് ഇവരെ സെലക്ട് ചെയ്യാം, ബെസ്റ്റ് ഇന്ത്യനെ ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ 10/25/24 എന്ന് പറഞ്ഞ, സോറി, 2/250/24 എന്ന് പറഞ്ഞ ഒരു ബില്ല് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ ചെയ്ത ബില്ല് ഞാൻ ഇപ്പോൾ 25/025 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏത് ബില്ലുമെല്ലാം ഡിസ്കൗണ്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ബില്ല് ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം താഴെ കാണിക്കുന്ന ഡിസ്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഡിസ്കൗണ്ട് ആൻഡ് ക്രെഡിറ്റിൽ പോയിട്ട് എത്ര ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ കൊടുക്കുക. ഞാൻ കൊടുത്തു 100. ഇനി താഴെ ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നുള്ളിടത്ത് നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് സെലക്ട് ചെയ്യുക. ഡിസ്കൗണ്ട് അലൗഡിൻ്റെ അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് എക്സ്പെൻസ് ആണ്. നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ന്യൂ അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് ആയിരിക്കണം 100. ഇനി ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്, 100 ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നേരിട്ട് നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട്, അതായത് 37000 ആയിരുന്നു നേരത്തെ. അപ്പോൾ 100 മൈനസ് ചെയ്തിട്ട് 36900 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് റിസീവ് നടക്കും. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള
ആ ഒരു ഇൻവോയ്സിൻ്റെ ക്യാഷ് നമ്മൾ റിസീവ് ചെയ്തതായിട്ട് വരും, 100 അതിൻ്റെ കൂടെ ഡിസ്കൗണ്ട് ആയിട്ടും വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഇതൊരു ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ്, അതിൻ്റെ കൂടെ ഡിസ്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണില്ല, അതായത് റിസീവ് ചെയ്യണില്ല, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒഴിവാക്കണം. ഈ എമൗണ്ട് ഇവിടുന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്പേസ് അടിച്ച് കളയുക, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, സേവ് അന്യ കൊടുക്കുക, സേവ് ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ക്രെഡിറ്റ് സെയിൽസ് വിത്ത് ഡിസ്കൗണ്ട് അലൗഡ് അപ്ലൈ ചെയ്യുന്നത്. ക്വിക്ക് ബുക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.